തിരൂർ സ്റ്റേഷൻ പരിധിയിലെ തീരദേശങ്ങളിൽ എഡിജിപി സന്ദർശനം നടത്തി. തീരദേശങ്ങളിൽ ട്രിപ്പിൾ ലോക്ഡൌണിൽ പോലീസിന്റെ ബന്ദോബസ് വിലയിരുത്താനെത്തിയ എഡിജിപിയുടെ കൂടെ മലപ്പുറം SP, തിരൂർ DYSP, CI എന്നിവരും ബന്ദോബസ് പരിശോധിച്ചു. കർശന നിയന്ത്രണത്തിലുള്ള തീരദേശത്ത് എല്ലാവരും വീടുകളിൽ ഒതുങ്ങിക്കൂടിയതിൽ എഡിജിപി പോലീസിനെയും തീരദേശവാസികളെയും അനുബോധിച്ചു. വരും ദിവസങ്ങളിലും ടെസ്റ്റ് പോസിറ്റീവ് നിരക്ക് കൂടുകയാണെങ്കിൽ ജില്ലയിൽ ട്രിപ്പിൾ ലോക്ഡൌൺ 30 ശേഷവും നീട്ടേണ്ടി വരുമെന്നും ആയതിനാൽ ആളുകൾ ആവശ്യമില്ലാതെ പുറത്തിറങ്ങി ഇതിന് സാഹചര്യമൊരുക്കരുതെന്നും എഡിജിപി അഭ്യർത്ഥിച്ചു. ഇന്ന് എഡിജിപി ലോ ആൻഡ് ഓർഡർ തിരൂർ സബ് ഡിവിഷനിലെ കോസ്റ്റൽ ഏരിയയിൽ നമ്മൾ പോലീസിൻ്റെ ബന്ദോബസ്ത് പരിശോധിക്കുന്നതിനായിട്ട് എത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒപ്പം നോർത്ത് സോൺ IGയും മലപ്പുറം സൂപ്രണ്ടോ പോലീസും ഉണ്ടായിരുന്നു. നമ്മുടെ തീരദേശത്തെ ബന്ദോബസ്ത് അദ്ദേഹം വിലയിരുത്തി. നമ്മുടെ പോലീസിനെ അഭിനന്ദിച്ചിട്ടാണ് അദ്ദേഹം പോയിട്ടുള്ളത്. പ്രത്യേകിച്ച് കോസ്റ്റൽ ഏരിയയിൽ വളരെ ജനങ്ങൾ വളരെയധികം പോലീസിനോട് സഹകരിച്ചുകൊണ്ട് വീട്ടിലിരിക്കുന്ന കാഴ്ചയാണ് കണ്ടിട്ടുള്ളത്. റോഡിലെല്ലാം വളരെ കുറച്ച് ആളുകളെ ഉള്ളൂ. നമുക്കറിയാം ഈ പുറത്തൂർ പഞ്ചായത്തിലെ ടെസ്റ്റ് പോസിറ്റീവ് റേറ്റ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടുതലാണ്. അതുപോലെ തിരൂർ മുനിസിപ്പാലിറ്റിയിൽ ടെസ്റ്റ് പോസിറ്റീവ് റേറ്റ് കൂടുതലാണ്. അപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങൾ, തലക്കാട് പഞ്ചായത്ത് അതിലും ടെസ്റ്റ് പോസിറ്റീവ് റേറ്റ് കൂടുതലാണ്. ഈ മൂന്ന് സ്ഥലങ്ങളിലും തുടർ ദിവസങ്ങളിൽ ടെസ്റ്റ് പോസിറ്റീവ് റേറ്റ് കുറഞ്ഞില്ലെങ്കിൽ ഈ ലോക്ക്ഡൗൺ അടുത്ത തിങ്കളാഴ്ച തീരുന്ന മുറയ്ക്ക് വീണ്ടും ഈ സ്ഥലങ്ങളെല്ലാം കണ്ടെയ്ൻമെൻ്റ് ആകുമോ എന്നുള്ളൊരു സംശയം ഞങ്ങളിലുണ്ട്. അതിനാൽ ഈ പ്രദേശങ്ങളിലുള്ള ആൾക്കാർ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് പുറത്തിറങ്ങാതെ ഈ ലോക്ക്ഡൗണിനോട് സഹകരിക്കണം. ഈ മൂന്ന് പഞ്ചായത്തുകളിലാണ് ഇപ്പോൾ നമുക്ക് 30-20% മുകളിലുള്ള TPR ഉള്ളത്. കഴിഞ്ഞ ദിവസം തിരൂർ മുനിസിപ്പാലിറ്റിയിൽ 40% മുകളിലായിരുന്നു. ഇന്ന് അത് കുറവുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ടെസ്റ്റ് പോസിറ്റീവ് റേറ്റ് 20 താഴേക്ക് എത്തിയാൽ മാത്രമേ കണ്ടെയ്ൻമെൻറ് സോണുകളിൽ നിന്ന് ഒഴിവാവുള്ളൂ എന്നുള്ളൊരു സന്ദേശം ഞങ്ങൾക്ക് മേലുദ്യോഗസ്ഥർ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബന്ദോബസ്ത്, ഈ ജനങ്ങളുടെ ഈ സഹകരണം തുടർന്നുള്ള ദിവസങ്ങളിൽ ഉണ്ടാവുകയും മാക്സിമം പോസിറ്റീവ് നിരക്ക് കുറച്ച് കൊണ്ടുവരികയുമാണ് പോലീസിൻ്റെ ലക്ഷ്യം. അതിന് ഞങ്ങളോടൊപ്പം RRT കാർ, ആരോഗ്യവകുപ്പ് എല്ലാവരും സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ്.